നമസ്കാരം. പനി, തൊണ്ടവേദന എന്നിവ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് കാൽപോൾ ടാബ്ലറ്റ്. ഈ മെഡിസിന്റെ ഉപയോഗങ്ങൾ, പാർശ്വഫലങ്ങൾ, കഴിക്കേണ്ട ഡോസ് എന്നിവയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത്. ഗ്ലാക്സോസ്മിത്ക്ലൈൻ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഈ മെഡിസിൻ വിതരണം ചെയ്യുന്നത്. പാരസെറ്റാമോൾ അഥവാ അസെറ്റാമിനോഫെൻ ആണ് ഇതിലെ കണ്ടന്റ്. ഇതൊരു പെയിൻ കില്ലറും ആന്റിപൈററ്റിക് ഏജന്റുമാണ്. ചെറിയ വേദനയും മറ്റുമുണ്ടാകുമ്പോൾ ഇത് തനിയെയും കഠിനമായ വേദനയ്ക്ക് ഓപിയോയിഡ് വേദനാ സംഹാരിയായും ഉപയോഗിക്കുന്നു. തലച്ചോറിലെ കോശങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വേദനാ സംഹാരികളുടെ ഗ്രൂപ്പാണ് ഓപിയോയിഡുകൾ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ, വേദന അറിയിക്കുന്ന കെമിക്കൽസ് എന്നിവയുടെ ഉത്പാദനം ഇത് തടയുന്നു. ഇത് ബോധത്തെയോ മറ്റൊന്നിനെയുമോ ബാധിക്കാതെ വേദനയുടെ തീവ്രത കുറയ്ക്കുന്നു. ഇതിന്റെ ആന്റിപൈററ്റിക് ഗുണങ്ങൾ തലച്ചോറിന്റെ താപനിലയെ നിയന്ത്രിക്കുന്ന കേന്ദ്രമായ ഹൈപ്പോതലാമസിൽ പ്രവർത്തിക്കുന്നതിന് ചൂടും വിയർപ്പും ഇല്ലാതായി ശരീര താപനില കുറയുന്നു. തലവേദന, മൈഗ്രെയിൻ, പല്ലുവേദന, മസിൽ പെയിൻ, മെൻസ്ട്രൽ ക്രാപ്സ്, ആർത്രൈറ്റിസ് തുടങ്ങിയ വേദന ഇല്ലാതാക്കുന്നു. ഒപ്പം ജലദോഷം, പനി, ഇൻഫെക്ഷൻ തുടങ്ങിയ രോഗങ്ങളെയും ഇല്ലാതാക്കുന്നു. കഠിനമായ വേദനയുള്ള സമയങ്ങളിൽ കോഡിൻ അല്ലെങ്കിൽ ഓക്സികോഡോൺ പോലുള്ള ഓപിയോയിഡ് വേദനാ സംഹാരികളുമായി ചേർത്ത് വേദന കുറയ്ക്കാൻ ഇതുപയോഗിക്കുന്നു. എന്നാൽ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഓപിയോയിഡുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടെ ഇതിടയാക്കും. കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ പൊതുവെ സുരക്ഷിതമാണെങ്കിലും കരൾ രോഗങ്ങളുള്ളവർ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് വിവരം പറയേണ്ടതാണ്. ഉയർന്ന ഡോസ്, ദീർഘകാല ഉപയോഗം ഇവയൊക്കെ ചിലപ്പോൾ കരളിന് തകരാറുണ്ടാക്കിയേക്കാം. ഡോക്ടർ പറയുന്ന അളവിലും സമയത്തും മെഡിസിൻ കഴിക്കുക. മരുന്ന് കഴിക്കുന്ന സമയം ഓക്കാനം, ഛർദി, വയറുവേദന, ഇരുണ്ട കളറിലെ യൂറിൻ ഇവയുണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. ഈ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ മദ്യപാനം ഒഴിവാക്കുന്നതാണ് നല്ലത്. പാരസെറ്റാമോൾ അടങ്ങിയ ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. മറ്റു മരുന്നുകളെ പോലെ കാൽപോൾ ടാബ്ലറ്റിനും സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട്. റാഷസ്, ചൊറിച്ചിൽ, ചുവപ്പ് തുടങ്ങിയ ചെറിയ രീതിയിലുള്ള സ്കിൻ റിയാക്ഷൻസ്, ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുമ്പോൾ ഓക്കാനമോ ഛർദിയോ അനുഭവപ്പെടുക, ചിലപ്പോൾ തലവേദന, തലകറക്കം ഇവയൊക്കെ ഇതിന്റെ സാധാരണ പാർശ്വഫലങ്ങളാണ്. മെഡിസിനോട് ബോഡി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവയും തനിയെ മാറുന്നവയാണ്. അപൂർവമായി ചില മേജർ സൈഡ് എഫക്ട്സും അനുഭവപ്പെടാറുണ്ട്. മുഖം, ചുണ്ട്, നാക്ക്, തൊണ്ട തുടങ്ങിയ ഭാഗങ്ങളിൽ നീർവീക്കം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, സ്കിൻ പൊട്ടുക, സ്കിൻ ഇളകിപ്പോവുക തുടങ്ങിയവയാണവ. വൃക്കരോഗമുള്ളവരിലും വാർഫറിൻ പോലെ ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്നവരിലും സൈഡ് എഫക്ട്സ് കൂടുതലായി കാണപ്പെടാം. ബ്ലഡ് സെല്ലിന്റെ എണ്ണം കുറയുന്നതിനും ബ്ലീഡിങ്ങിനുമുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് പാരസെറ്റാമോളിന്റെ കൂടുതൽ കാലത്തെ ഉപയോഗം ഒപ്പം കിഡ്നി രോഗങ്ങൾക്കും സാധ്യത കൂടുതലാണ്. ഇവയിൽ ഏതെങ്കിലുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ കാൽപോൾ കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറെ വിവരം അറിയിക്കേണ്ടതാണ്. ഇതിന് മറ്റു ചില മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. ആന്റിബയോട്ടിക്കുകൾ, ആന്റി ഡിപ്രസെന്റുകൾ, ആന്റി കൺവൾസൻസ്, ചില ഹെർബൽ സപ്ലിമെന്റുകൾ തുടങ്ങിയവയൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നവയാണ്. അതിനാൽ കാൽപോൾ ഉപയോഗിക്കുന്നതിന് മുൻപ് കഴിക്കുന്ന എല്ലാ മരുന്നുകളെ പറ്റിയും ഡോക്ടറോട് പറയേണ്ടതാണ്. പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിംഗ് സമയങ്ങളിൽ ഈ മെഡിസിൻ സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ അഡ്വൈസ് തേടുക. മരുന്നിന്റെ ഏതെങ്കിലും ഡോസ് നഷ്ടമായാൽ ഉടൻ തന്നെ അത് കഴിക്കുക. എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. മരുന്നിന്റെ ഡോസ് വ്യക്തികളുടെ പ്രായം, ആരോഗ്യം എന്നിവയെ അടിസ്ഥാനമാക്കി ഡോക്ടർ തീരുമാനിക്കും. എത്ര പ്രാവശ്യം ഒരു ദിവസം കഴിക്കാമെന്നതും ഏത് ഡോസിൽ വേണമെന്നതും മുതിർന്നവർക്കും കുട്ടികൾക്കും വ്യത്യസ്തമായിരിക്കും. ഇത് ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.